സംസ്ഥാനത്തെ ടൂറിസം വകുപ്പിന്റെ പേരിൽ ഇസ്ലാം മതചരിത്രം പ്രചരിപ്പിക്കാൻ സർക്കാർ നീക്കം. ഇതിനായി ടൂറിസം വകുപ്പ് 94 ലക്ഷം രൂപ അനുവദിച്ചു. കേരളത്തിലെ ഇസ്ലാമിക സ്വാധീനത്തിന്റെ വിവരങ്ങൾ മൈക്രോസൈറ്റിൽ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം. റിയാസ് നടത്തുന്നത് പച്ചയായ മുസ്ലിം പ്രീണനമെന്ന് കെ സുരേന്ദ്രനുമായി എം കെ വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാരിന്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ പണമില്ലാന്ന് കോടതിയിൽ ദാരിദ്ര്യം പറയുന്നു. എന്തായാലും ഇപ്പോൾ ഇസ്ലാം മതം പഠിപ്പിക്കാൻ അത് പ്രചരിപ്പിക്കാൻ ടൂറിസം വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് 94 ലക്ഷം രൂപയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അല്ലേ? തീർച്ചയായും ഉമേഷ്, നമ്മൾ ഏറ്റവും അവസാനം ഇപ്പോൾ കണ്ട ഒരു സമരമാണ് കെ എസ് ആർ ടി സിയിൽ ശമ്പളം കൃത്യമായി കൊടുക്കാൻ കഴിയാതെ അതിൻ്റെ തൊഴിലാളികൾ സമരം ചെയ്യുന്ന ദൃശ്യം തൊട്ടുമുമ്പ് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇസ്ലാം മത പഠനം നടത്താൻ, പ്രത്യേകിച്ചും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് ഇസ്ലാം മതം കേരളത്തിലുണ്ടാക്കിയ സ്വാധീനം, അവരുടെ കേരളത്തിലെ അവരുടെ ആവിർഭാവം, അവരുടെ കലാരൂപങ്ങൾ, അവരുടെ വാസ്തുവിദ്യ, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ ആഘോഷങ്ങൾ, ഇതെല്ലാം പഠിക്കാൻ വേണ്ടി മാത്രം 94 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. ഇതിനുവേണ്ടി ടൂറിസം വകുപ്പ് ചെലവഴിക്കുന്ന പണം സമ്പൂർണമായി സംസ്ഥാന സർക്കാരിൻ്റെതാണ് എന്ന് പറയാനാവില്ല. കാരണം ഭാരതമാകെയുള്ള ടൂറിസം വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടുകളുണ്ട്. ഇതെല്ലാം വകമാറ്റിക്കൊണ്ട് ഇതെല്ലാം കേരളത്തിലെ ടൂറിസം വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇസ്ലാം മത ഗവേഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക പഠനത്തിന് വേണ്ടി മാത്രം 94 ലക്ഷം രൂപ ചെലവഴിക്കുന്നത്. ടൂറിസം വകുപ്പിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചുവർചിത്രങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പഠനം ഞങ്ങൾ നടത്തി, അതിൻ്റെ ബുക്ക്ലെറ്റ് അടിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയങ്ങൾ പഠനം നടത്തി ബുക്ക്ലെറ്റൊക്കെ അടിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. പക്ഷേ ഇത്ര വിപുലമായ ഇത്ര ലക്ഷങ്ങൾ മുടക്കിയുള്ള ഒരു പഠനം വേറെ ഒരു മതവിഭാഗത്തിന് വേണ്ടി നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു ഉദ്യമത്തിന് ടൂറിസം വകുപ്പ് തയ്യാറാകുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആക്ഷേപം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യവും അത് പറയുന്നതിൽ കുറച്ച് കാര്യവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അല്ല എങ്കിൽ ഇത്ര വിശദമായ ഒരു പഠനം ടൂറിസം വകുപ്പ് ഇന്നേ വരെ ഒരു മതവിഭാഗത്തെ പറ്റി നടത്തിയിട്ടില്ല. സർക്കാർ ചെലവിലാണ് ഇതെല്ലാം നടത്തുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഉമേഷ് പറഞ്ഞതുപോലെ സാമ്പത്തിക ദാരിദ്ര്യം കൊണ്ട് നട്ടം തിരിയുന്ന ഒരു ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള പഠനത്തിന് വേണ്ടി 1 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിക്കുന്നത്. ഉമേഷ്, എസ് വിനോദ് സൂചിപ്പിച്ച പോലെ ടൂറിസം വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ മറ്റു മതസ്ഥാപനങ്ങളെ പറ്റി, പ്രത്യേകിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്, ക്രൈസ്തവ ക്ഷേത്രങ്ങളുണ്ട്, അതിനോടൊപ്പം തന്നെ ഇസ്ലാമിക ചരിത്രവും ചില പള്ളികളെ പറ്റിയ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പൊതുവായിട്ടുള്ള സൈറ്റിലാണ്. ഇത് കൂടാതെ പ്രത്യേകമായ ഒരു സൈറ്റ്, ഒരു മൈക്രോ സൈറ്റ് രൂപീകരിച്ച് അവിടെ ഇസ്ലാമിൻ്റെ ചരിത്രം, ഇസ്ലാമിൻ്റെ കേരളത്തിലെ സ്വാധീനം ഇവ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ടൂറിസം വകുപ്പിൻ്റെ തീരുമാനം, അത് വലിയൊരു ദുരൂഹതയുണ്ട്, പ്രീണനമുണ്ട്, അങ്ങനെയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ ഉണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ടൂറിസം വകുപ്പിനോട് ചോദിക്കുമ്പോൾ അതിൻ്റെ വിശദാംശം എന്നുള്ള നിലയിൽ നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളുടെയും അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളുടെയും പഠനങ്ങളടങ്ങിയ ചില സൈറ്റുകളൊക്കെ തന്നെ അവർ കാണിക്കുമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സോഫ്റ്റ്, ഒരു മൈക്രോ സോഫ്റ്റ് തന്നെ ഇസ്ലാം മതപഠനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചും മുഹമ്മദ് റിയാസ് അതിൻ്റെ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ളൊരു പഠനം നടത്തുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഈ വകുപ്പും ഇതിൻ്റെ മന്ത്രിയും തയ്യാറായേ മതിയാകുകയുള്ളൂ. കാരണം ഒരു മതേതര സർക്കാർ എന്ന് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇത് നടത്തുന്നത് എന്നോർക്കണം. അതെന്തുകൊണ്ടാണ് ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം പഠനം ഇത്ര സമഗ്രമായി നടത്തുന്നത്, അല്ലെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളുടെ ഒരു പഠനം, അല്ലെങ്കിൽ എല്ലാ ദേവാലയങ്ങളും എല്ലാ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ടൂറിസവുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു പഠനം? കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിലും, സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ പണമില്ലെങ്കിലും, സർക്കാർ ജീവനക്കാരോട് മുണ്ടുമട മുറുക്കിക്കുത്താൻ പറയാൻ മടിയില്ലെങ്കിലും, ഇസ്ലാം മത പഠനത്തിന് 94 ലക്ഷം രൂപ അനുവദിക്കാൻ സർക്കാരിൻ്റെ ഖജനാവിൽ പണമുണ്ട്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.